പ്ലസ് ടു ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ ആയ കറന്റ് ഇലക്ട്രിസിറ്റിയിലെ കോമ്പിനേഷൻസ് ഓഫ് റെസിസ്റ്റർ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് കോമ്പിനേഷൻസ് ആണുള്ളത്, സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ. റെസിസ്റ്ററിനെ ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം. ഇന്ന് നമ്മൾ റെസിസ്റ്ററിന്റെ സീരീസ് കോമ്പിനേഷനെ കുറിച്ചും അപ്പോൾ കിട്ടുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഡയഗ്രാം ശ്രദ്ധിക്കാം. ഇവിടെ മൂന്ന് റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അവയുടെ റെസിസ്റ്റൻസ് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത് R1, R2, R3. ഇനി വി എന്ന ഒരു പൊട്ടൻഷ്യൽ ഈ കോമ്പിനേഷൻ അക്രോസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. വി വോൾട്ട് പൊട്ടൻഷ്യൽ നമ്മൾ ഈ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ് I. ഇനി സീരീസ് കോമ്പിനേഷനിൽ കറന്റ് പാസിംഗ് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി സെയിം. ഓരോ റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്ന കറന്റ് സെയിം ആയിരിക്കും. എന്നാൽ എന്തെന്നാൽ I എന്ന കറന്റ് നമ്മൾ കൊടുത്താൽ ആ കറന്റ് മൂന്ന് റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്നു, അതിന് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ പൊട്ടൻഷ്യൽ അക്രോസ് ഈച്ച് റെസിസ്റ്റർ വിൽ ബി ഡിഫറൻറ്റ്. ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻറ്റ് ആയിരിക്കും. ഇവിടെ R1 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലിനെ V1 എന്നും R2 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലിനെ V2 എന്നും അതുപോലെ R3 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലിനെ V3 എന്നും ഫിഗറിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. കൺസിഡർ ത്രീ റെസിസ്റ്റൻസ് ഓഫ് റെസിസ്റ്റൻസ് R1, R2, R3 ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആർ ഷോൺ ഇൻ ഫിഗർ. എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ഈ വോൾട്ട് സീസ് അപ്ലൈഡ് അക്രോസ് ഇസ് കോമ്പിനേഷൻ. ലെറ്റ് I ബി ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. When resistors are connected in series, current through each resistor will be same. Series combination il moonu resistor lode kadannu povuna current same aayirikkum. Potential difference across each resistor will be different. Oro resistorinum across aayittulla potential difference vyathasthama aayirikkum. That V1, V2, V3 be the potential difference across R1, R2, R3 respectively. R1 ne across aayittulla potential V1 annum R2 നെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ V2 എന്നും R3 ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ V3 എന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അക്കോർഡിംഗ് ടു ഓംസ് ലോ അനുസരിച്ച് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ റെസിസ്റ്റർ, അതിനെ നമുക്ക് V=I×R എന്ന് മാർക്ക് ചെയ്യാം. V=I×R. അങ്ങനെയെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R1, ഫസ്റ്റ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിനെ നമ്മൾ V1 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. V=I×R1. എന്തുകൊണ്ടാണ്? കറണ്ട് സെയിം ആണ്, റെസിസ്റ്റൻസ് വാല്യൂ ഡിഫറൻ്റ് ആണ്, അതുകൊണ്ട് വോൾട്ടേജ് V1=I×R1. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R2, V2=I×R2. ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R3, V3=IR3. ദ ടോട്ടൽ അപ്ലൈഡ് വോൾട്ടേജ് V=V1+V2+V3. നമ്മൾ പറഞ്ഞു മൂന്ന് റെസിസ്റ്ററിനും എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. ആ വോൾട്ടേജുകളുടെ സമ്മ നമ്മൾ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യലിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് V=V1+V2+V3. ഇനി V എന്നത് IR ആണെന്ന് നമ്മൾ തൊട്ടു മുമ്പിൽ ഓംസ് ലോയിൽ നിന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ V1=IR1 ആണ്, V2=IR2 ആണ്, V3=IR3 ആണ്. ദെയർഫോർ IR=I×R1+I×R2+I×R3. കോമൺ ടേം I ഔട്ട്സൈഡിലേക്ക് എടുക്കുന്നു. I=I×R1+R2+R3. ക്യാൻസലിംഗ് I ഫ്രം ബോത്ത് സൈഡ്സ് വി ഗെറ്റ് R=R1+R2+R3. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് മൂന്ന് റെസിസ്റ്ററുകളുടെയും സമ്മായിരിക്കും R1+R2+R3. ഇതിനെ നമ്മൾ RS എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. RS എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനെ RS എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. RS=R1+R2+R3. ഇതാണ് സീരീസ് കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇനി ഈ കോമ്പിനേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ദ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആർ കണക്ടഡ് ഇൻ സീരീസ്
the effective resistance is the sum of individual resistance. ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് effective resistance എന്ന് പറയുന്നത് individual resistance കളുടെ sum ആണ്. R is equal to R1 plus R2 plus R3. Then in series combination effective resistance increases. Effective resistance increase ചെയ്യുകയാണ് ചെയ്യുന്നത്. അവയുടെ sum ആണെന്ന് പറഞ്ഞു. Individual resistance ന്റെ sum ആണ്. അതുകൊണ്ട് effective resistance എന്ന് പറയുന്നത് increase ചെയ്യും. Then in series combination the effective resistance is greater than the greatest value of individual resistance. Resistance inde ore resistor inde value nammal parishodichal adil ethum valiya resistance ulla value ulla resistor thannirikkunna resistorile greatest value ulla resistor inde value nekkalum koodalayirikkum effective resistance ennu parayum. Effective resistance is greater than the greatest value of individual resistance. തന്നിരിക്കുന്ന റെസിസ്റ്ററുകളിലെ ഏറ്റവും വാല്യൂ കൂടിയത് ഏതാണോ അതിലും കൂടുതലായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ. ഇഫ് ദേർ ആർ എൻ റെസിസ്റ്റൻസ് ഓഫ് ഈക്വൽ റെസിസ്റ്റർ ദെൻ ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. നമുക്കിവിടെ എൻ റെസിസ്റ്റേഴ്സ് തന്നിരിക്കുന്നു. നമ്മൾ ചെയ്ത എക്സാമ്പിൾ മൂന്ന് റെസിസ്റ്ററുകളുടെ കോമ്പിനേഷൻസ് ആയിരുന്നു പറഞ്ഞിരുന്നു. ആർ വൺ ആർ ടു ആർ ത്രീ മൂന്ന് റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ എൻ റെസിസ്റ്റൻസ് തന്നിരിക്കുന്നു. ആ എൻ റെസിസ്റ്റൻസിന്റെയും വാല്യൂ സെയിം ആണ്. അവയുടെ റെസിസ്റ്റൻസ് വാല്യൂ ആറാണ്. ദെൻ ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂന്ന് റെസിസ്റ്ററുകൾ സെയിം വാല്യൂ ഉള്ളത് തന്നു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം. ആർ പ്ലസ് ആർ പ്ലസ് ആർ. മൂന്നിൻ്റെയും വാല്യൂസ് ആറാണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ പ്ലസ് ആർ പ്ലസ് ആർ നമുക്ക് എഴുതാം. ആർ പ്ലസ് ആർ പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ ത്രീ ആർ. മൂന്ന് റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ ത്രീ ആർ എന്ന് പറഞ്ഞാൽ എന്നിന് പകരം നമുക്ക് ത്രീ എന്ന് കൊടുക്കാം. ത്രീ ആണെങ്കിൽ ത്രീ ആർ എന്ന് വരും. നാല് റെസിസ്റ്ററുകളാണെങ്കിൽ ഫോർ ആർ എന്ന് വരും. ടെൻ റെസിസ്റ്റൻസ് ആണെങ്കിൽ ടെൻ ആർ എന്ന് വരും. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എൻ റെസിസ്റ്റേഴ്സിന്റെ കേസിൽ ആർ എസ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ആർ. എൻ റെസിസ്റ്റേഴ്സ് ഉണ്ട്, അവയുടെ എല്ലാം റെസിസ്റ്റൻസ് വാല്യൂ സെയിം ആണെങ്കിൽ ആർ എസ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ആർ. നം ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻറ്റു ദ റെസിസ്റ്റൻസ് ഓഫ് വൺ റെസിസ്റ്റർ. ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.